ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബനാന സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ പഴം വെച്ചിട്ടുണ്ടാക്കുന്നത് പഴംപൊരി, അതുപോലെ ബോണ്ട, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിന്നൊരു ബനാന സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ബനാന സ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു എഗ്ഗ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇനി 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതാ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതാ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ. ഏകദേശം നമ്മൾ പഴംപൊരിയുടെയൊക്കെ ഒരു ബാറ്റർ ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തീരെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അതിൻ്റെ ഒരു നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വറുത്തെടുക്കുമ്പോൾ കറക്റ്റാ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഇത് 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലിരിക്കട്ടെ കേട്ടോ. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ബാറ്ററി ഇപ്പം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ കോൺഫ്ലെക്സ് ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കൈ വെച്ച് നമുക്കൊന്ന് പൊടിക്കണം. മിക്സിയിലിട്ട് പൊടിക്കരുത് കേട്ടോ, കൈ കൊണ്ട് തന്നെ ഇത് പൊടിക്കണേ. ഇതാ ഇനി നമ്മൾ ഇവിടെ 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പഴുപ്പേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്. അപ്പോൾ ഈ ഒരു പാകത്തിലുള്ള പഴം ഇനി എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പം കാണിച്ചു തരാം. ഇതാ ഈ പഴം ആദ്യം ഇങ്ങനെ നടുകയും മുറിക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങനെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ സ്ട്രിപ്സ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ വരും. അപ്പോൾ ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ ഈ പഴം മുഴുവന ഇങ്ങനെ സ്റ്റിക്ക് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇതിൽ നിന്ന് ഒരു പഴം എടുത്തിട്ട് ഓരോന്നെടുത്ത് ഈ നമ്മൾ നേരത്തെ ആക്കി വെച്ച ബാറ്ററി ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന, ആ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഈ കോൺഫ്ലെക്സിലേക്ക് മുക്കുക. എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതോ അപ്പം നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്സ് ഉണ്ടല്ലോ ബനാന സ്റ്റിക്ക്, അത് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കുക കേട്ടോ. സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതാ ഞാനിതെല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ KFC എന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ സ്ട്രിപ്സിൻ്റെ ഒരു ചായ തോന്നുന്നുണ്ടോ. എനിക്കിത് കാണുമ്പോൾ ഒരു അതിൻ്റെ ഒരു വിദൂര ചായ ഇതിന് തോന്നുന്നുണ്ട്. ഇതായിട്ടുണ്ട്. ഞാനിത് വേറെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അത് അപ്പം ഞാൻ ഈ നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് കൂടെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ബനാന സ്റ്റിക്കെല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. ഇത് കാണുമ്പോൾ ഒരു ചെറിയ നമ്മളെ KFC എന്നൊക്കെ വാങ്ങിക്കുന്ന സ്ട്രിപ്സിൻ്റെ ഒക്കെ ഒരു ചായ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.